ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ പാവയ്ക്കയില്ലേ, പാവയ്ക്കായിൽ ഉണക്ക സ്രാവ് ഇട്ടിട്ടുള്ളൊരു ഒരു വെറൈറ്റി ഒരു ഡിഷാണ്, ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പാവയ്ക്ക് അതേ ഇതേപോലെ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സവാള ഏറ്റവും നല്ലത്, നമ്മുടെ ചുവന്നുള്ളിയാണ്. പക്ഷെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവാള എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞത്, അതേപോലെ നമ്മുടെ പച്ചമുളക് ചരിച്ച് കഷ്ണിച്ചെടുത്തത്, അതേപോലെ ഇഞ്ചി അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഉണക്ക സ്രാവിൻ്റെ. ഇത് വലിയ പീസായിട്ടാണ് കഷ്ണങ്ങൾ, ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും, പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം. കാരണം എന്നാലേ നമ്മുടെ തോരനിലിട്ട് അത് നല്ലവണ്ണം വെന്ത് കിട്ടത്തുള്ളൂ. ചെറിയ ചെറിയ പീസുകളാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഈ കാണുന്ന പോലെ ചെറിയ പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കൊരു ഒരു ചീനച്ചട്ടിയിൽ, ഒരു ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്, അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കുന്നു. അതിലേക്ക് കുറച്ച് നമുക്ക് ജീരകം കൂടെ, നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും അതേപോലെ നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ, ചെറുതായി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സവാള കൊത്തി അരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത നമ്മുടെ പാവയ്ക്ക, നമ്മുടെ തോരന് വേണ്ടി കൊത്തി അരിഞ്ഞ പാവയ്ക്ക ഞങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് നമ്മൾ ഒരു ശകലം പോലും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി ആ നമ്മുടെ മീനിൽ നിന്ന്, നമ്മുടെ ഉണക്ക സ്രാവിൽ നിന്ന് ഉപ്പ് ധാരാളം ഇതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ഉപ്പ് ശകലം പോലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പാവയ്ക്ക് ഒന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ മഞ്ഞപ്പൊടിയുടെ ആ കുത്തലൊക്കെ അങ്ങോട്ട് പോകണം അങ്ങോട്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സ്രാവിൻ്റെ, ഉണക്ക സ്രാവിൻ്റെ ചെറിയ പീസും കൂടെ അതിലോട്ട് ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീസുകളിലാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ, നമ്മുടെ ചെറിയ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ളത് അതിലോട്ട് ചേർത്ത്, ആ തേങ്ങയിലോട്ട് ചേർത്ത് അങ്ങോട്ട് വാരി അങ്ങോട്ട് പൊത്തി അങ്ങോട്ട് വെക്കാം. സൈഡിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത് വാരി പൊത്തി അങ്ങോട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ലേശം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം അങ്ങോട്ട് ഇരുന്ന് വേവാനെ കൊണ്ടാണ്. കുറച്ച് വെള്ളങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. 10 മിനിറ്റ് നേരം അപ്പോൾ നമ്മുടെ പാവയ്ക്ക സ്രാവ് ദൂരം 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് തൂകിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെക്കാം. നമുക്ക് തീ മാക്സിമം കുറച്ചിട്ടേ ഇങ്ങനെ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ, പാവയ്ക്ക സ്രാവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേക്കണ്ട. അപ്പോൾ ഇനി നമുക്കിത് നല്ല ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.